അവിടെ നല്ല അറേബ്യൻ ഫുഡൊക്കെ കിട്ടും, നല്ല അൽഫാമും മണക്കൂസും ഒക്കെ. അടിപൊളി മണക്കൂസ്. അത് ഈ ചിക്കൻ ഒക്കെ മുക്കി തരുന്ന ഒരു വെള്ളച്ചമ്മന്തിയാ, നൈസാ. മണക്കൂസ് അല്ലടാ, മച്ചണൈസ്. അങ്ങനെയാണ്. മാങ്ങാത്തുണി അറിയത്തില്ല, ചുമ്മാ നടന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണല്ലോ. എടാ മുണുങ്ങാൻ വേണ്ടി മാത്രമല്ലടാ ടൂർ പോകുന്നത്. പിന്നെന്തിനു? അല്ലെങ്കിൽ തന്നെ എവനെയൊക്കെ ആരും ഉണ്ടോന്ന്? നിനക്ക് ടൂർ പോകണോ? ഇതാ പറ നമ്മളെ ക്ലാസ്സിൽ ഒരു യൂണിറ്റ് ഇല്ല, പിന്നെ ഞാൻ തോന്നിയാ. ഇവനും ഞാൻ ഫുഡ് ഉണ്ടോ? നിന്റെ ഫുഡ് തരും, ഷെയർ ചെയ്യും. മോളെ ഇറക്കണിച്ചു, ആകെ ഇത്ര ചോറുണ്ട്, അത് ഞാൻ നിനക്ക് തന്നെ ഞാൻ യൂണിറ്റ് എടുത്ത് വിഴുങ്ങോ? ഇല്ലടാ, അവിടെ എന്റെ ബലിച്ചോറ് പോലും തരത്തില്ല. വിശപ്പില്ല അല്ലയോ? മതി എനിക്ക്, ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. കുറയുന്നില്ലടാ? ഇല്ലടാ, പച്ചച്ചോറാണ്. ചോറിന്റെ അടി മീൻ പൊരുത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയത്തില്ലേ. ചോറിനകത്ത് വറുത്ത മീനുണ്ടെന്ന് നീ എന്താ പറയാ? അറിയാൻ പാടില്ലായിരുന്നടാ. ഇവിടെ എന്താ കഴിക്കാൻ? ബ്രെഡും ജാമും. അത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ടൊമാറ്റോ റൈസ് ആൻഡ് ക്രഷ് ചില്ലി. ഓ, തക്കാളി ചോറ് മുളക് കുറച്ചതോ? ഡെസേർട്ടിന് ഇതിരിക്കട്ടെ. ഇമന്താരം തോള സിരിപ്പിച്ച ഗമാലകൾ ചാർത്തി തിരുവോണത്തപ്പ നിന്നെ കണി കാണണം. ബോലോ തരാരാര ബോലോ തരാരാര. അയ്യോ, പാട്ട് പാടടാ, പാട്ട് പാടാ. ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ. ഇവിടെ ഞാൻ ചോദിച്ച ചില്ലറ വല്ല തരാൻ, എന്റെ പിള്ളേർക്ക് വല്ല സിപ്പ പോലെ വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഓണമായിട്ട് വീട്ടിൽ കയറി വന്ന മാവിലേക്ക് എന്താ വാ കുടിക്കാൻ? പായസമൊക്കെ അതന്നേ ഉള്ളു. പായസമല്ല. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട് ഞാൻ പോയിരുന്ന അടിച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് വരാം. ചുമ്മാ അല്ല, ഇത്ര നമ്മളെ മനസ്സിലൊന്നില്ലായിരുന്നു. ഇതിപ്പോഴല്ലേ അറിയുന്നത്. ഉമ്മാരിത് ബക്കറ്റ് ഇത് ഇവിടെ കൊണ്ട് വെച്ചു. ഇതാണില്ലേ പ്രോട്ടീൻ പക്കറ്റ്? ആരും കാണണ്ട, മാറി ഇന്ന് കുടിക്കാം. അയ്യോ, അങ്ങള എന്തോ പ്രോട്ടീൻ കൂടി പോയി. പ്രോട്ടീനാ? എന്റെ കുമ്മായതിന്റെ പക്കത്ത് കുമ്മായവാ എന്റെ ആയുധത്തിനെ കൊണ്ടുപോകത്തിന്റെ ഒക്കെ ഒരു പൂജ്യം വന്നേ. സുരരാജശേഖരൻ നമ്പൂതിരി, അടുപ്പുള്ളവര് സുരാന്ന വിളിക്ക അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഓറ്റാടി. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നിരിക്കണോ, നമ്മുടെ പയ്യന് ഇഷ്ടായോ? ഇതല്ലേ പയ്യൻ? കല്യാണപ്പയ്യന് ഇഷ്ടമായിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ പയ്യൻ ഇഷ്ടമായോ അപ്പൊ ഈ പയ്യൻ ഇഷ്ടാവും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പയ്യനും നല്ല ആളി പൊളിയാ. അല്ലടാ മോനെ, രണ്ടര മൂന്നര ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ഭാര്യ വീണ അന്തർവാഗ അന്തർജനം, അതായത് എന്റെ ഭാര്യ ഇവരുടെ തള്ള അമ്മ. അതെ പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെ? എവിടെ മോളെ വിളിക്കാം? മോളെ എങ്ങ പോരാ? മനസ്സിലല്ലോ തിരുമേനി, സോറി. ഉമ്മാരെല്ലാം കള്ളമാരാ.